ബാപ്പല്ല ഉപ്പ എന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനൊന്നുമില്ല. ഒരാങ്ങളെന്നെ വിളിക്കാൻ ഒരാങ്ങളില്ല. അപ്പൊ ഞങ്ങൾക്ക് കുടുംബത്തിലൊക്കെ ഒരു പരിധിയില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്കൊരു ചെറിയ ചോറ് വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയതിന് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ ഞങ്ങൾക്കൊരു തയ്യൽ മെഷീൻ വാങ്ങി തന്നെ ഞങ്ങൾ അങ്ങനെ ജീവിച്ചോളാം. നോക്കി നാട്ടുകാരെ, നൂറ്റി ചില്ലാന തയ്യൽ മെഷീൻ, ഇതെല്ലാം നമ്മുടെ രക്തങ്ങള് അർഹതപ്പെട്ടവരാണ്. ഇതാരും വരുന്നവർ വരുന്നില്ല. ഒരു മഹല്ല് കമ്മിറ്റി, അതുപോലെ തന്നെ എസ് വൈ എസ്, എസ് എസ് എം, ഈ മൂന്ന് പ്രധാന വിങ്ങ് അവര് അർഹതപ്പെട്ടവരാണെന്ന് തെരഞ്ഞെടുത്തിട്ട് അവർക്ക് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോ കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾ 20 തീരുമാനിച്ചത്. 20 തയ്യൽ മെഷീൻ, അത് പിന്നെ 20, 30, 40 ഇപ്പോ 100 കവിഞ്ഞു. നൂറ്റി ചില്ലാൻ തയ്യൽ മെഷീൻ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ബാക്കി ഒരു 18 പേര് ഇപ്പൊ ഇന്ന് അപേക്ഷ വന്നു. 18 പേര് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അറിയൂല. പിന്നെ ഒരു 6 പേരിൽ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പറയാനൊരു വിഷമം. ഒറ്റക്ക് അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു തയ്യൽ മെഷീൻ തരണമെന്ന്. അപ്പോ അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, കാരണം ഇത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തു പോയി. അപ്പൊ ഇൻഷാ അല്ലാ ഞങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് വെടി കാണാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർക്ക് ലജ്ജ, ആ ലജ്ജിക്കുന്നവരെയാണ് കൈപിടിക്കേണ്ടത്. ലജ്ജിക്ക ഞാനിപ്പോ ഉസ്താദിനൊക്കെ ടൈം കഴിയും. അപ്പൊ ഞാൻ ഇപ്പൊ അതിനൊരു ഹദീസും ഓതുന്നില്ല. ചോദിക്കാൻ നാണിച്ചു നിൽക്കുന്ന ഈ സമൂഹത്തിലെ പാവങ്ങളെ നോക്കിയിട്ട് അവർക്ക് കൊടുത്ത വല്ലാത്ത പുണ്യമാണ്. അപ്പൊ അങ്ങനത്തെ ടീമിലൊരു 6 പേര് ആരെയും അറിയിക്കാതെ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, മറ്റുള്ളവരോടും പറയരുതിട്ട, ഞങ്ങളെ പേരൊന്നും പറയരുത്. അപ്പൊ ഇൻഷാ അന്വേഷിച്ച് നോക്കുമ്പോ നിങ്ങൾ കേൾക്കണ, അർഹതപ്പെട്ടവരാണ്. ഇരിക്കട്ടെ, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് ഉസ്താദുമാരത് നൽകുകയാണ്. അതിന്റെ പുറമെ വയസ്സായ ഉമ്മമാരൊക്കെ എന്താ ഇങ്ങനൊക്കെ ജീവിതം, അള്ളാഹു ഇങ്ങനെയും തന്നുപോയി, ഞങ്ങൾക്കൊരാടിനു വാങ്ങി തന്ന, ഞങ്ങള് ഒരു ഇറച്ചി വാങ്ങണമെങ്കിൽ ഞങ്ങൾ ആരോടും ചോദിക്കണ്ടല്ല, ഞങ്ങൾക്കൊരാടിനെ വളർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ മാസത്തിൽ എന്തെങ്കിലും കിട്ടി ഞങ്ങൾ കുട്ടികളെയും പൊറ്റിക്കോളാം. ഓ മറ്റൊരു വീട്ടിൽ ചെന്ന് പാത്രം കഴുകിയിട്ട് ജീവിക്കേണ്ട ഗതി വേണ്ടല്ല എന്ന് പറഞ്ഞപ്പോ നോക്ക് നാട്ടുകാരെ, ഒരു 10-30 ചില്ലാനും പാവങ്ങൾക്കൊരാടിനെ, അതുപോലെ തന്നെ പശുക്കൾ നമ്മൾ തീരുമാനിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ആട് കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവരുണ്ട്, അപ്പൊ അവർക്കൊരു പശുവിനെ വാങ്ങിക്കൊടുക്ക, അതുകൊണ്ട് അവര് ജീവിക്കട്ടെ. അല്ല, പശു അവർക്ക് പശുവിനെ കിട്ടിയില്ല, അപ്പൊ അവർക്ക് ഒരാട്ടും കുട്ടി, ഒരാട്, 2-3 കുട്ടികൾ, അപ്പൊ അത് മൊത്തമായിട്ട് ഒരു കുടുംബത്തിന് കൊടുക്ക. അങ്ങനെ ഒരു വീട്ടുകാർക്ക് ഒരാട് എന്നല്ല, ഒരു വീട്ടുകാർക്ക് അവിടെ ഉണ്ട് ഒരു, അത് അവരൊരു വലിയ കുടുംബമാണ്. പക്ഷേ ആ വീട്ടിലൊരാണില്ല, ഒരാൺകുട്ടിയില്ല, ഭർത്താവില്ല, ബാപ്പല്ല. അങ്ങനത്തെ പാവങ്ങൾ വരുമ്പോ അത് തെരഞ്ഞെടുത്ത് അവർക്ക് 2-3 ആട്ടുംകുട്ടികളുള്ള ഒരാടിന് അങ്ങ് കൊടുക്കുക, ആ നിലക്ക് അവർ ജീവിക്കട്ടെ. അങ്ങനെ തുടങ്ങി ആടുകളെ ഇന്നിവിടെ വിതരണം ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ പറയുന്ന നിർത്തുകയാണ്. അങ്ങനെ ആടുകളും മാടുകളും മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, എല്ലാ മാസം ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അവരെ പേര് പറഞ്ഞ ആ പാവങ്ങളുടെ മനസ്സ് പൊട്ടൂലേ, ഓടിച്ചാടി ഇന്ന് ഹൈമ കെട്ടാൻ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെയുണ്ട് അവര്. മാത്രല്ല, ചോറ് വളമ്പുന്ന സ്ഥലത്ത് അവരുണ്ട് അവര്. ജാമ്പടെ റാലി നടക്കുമ്പോ അവരുണ്ട് ഓടി നടക്കുന്നു. അപ്പൊ ഒന്നും ഒരാളോടും പറയാതെ എല്ലാ മാസം 11,000 ഉറുപ്പി കൊടുക്കണം ഡയാലിസിസ് നടക്കുന്ന 1-2 സാധുക്കള്. എന്താ അവരുടെ അവസ്ഥ അറിയോ? അവരെ അറിയുന്ന ചില കടക്കാര്, അതുപോലെ അവര് താമസിച്ചിരുന്ന, അവര് ഭക്ഷണം കഴിച്ചിരുന്ന വീടുകളിൽ ചില ആളുകൾ പെട്ടി വെച്ച് മാസത്തിൽ ആ പെട്ടിയിൽ നിന്ന് കിട്ടുന്നത് എടുത്തിട്ട് ഡയാലിസിസ് നടത്തുന്ന പാവങ്ങളുണ്ട്. അറിയോ നാട്ടുകാരെ, നമ്മുടെ ജില്ലയിലെ പാവങ്ങളുടെ വേദനകൾ ആരോടും പറയാതെ നടക്കുന്നവര്. മാത്രമല്ല, 14 പേര് ഇന്ന് ക്യാൻസർ പിടിച്ചും കിഡ്നി നഷ്ടപ്പെട്ടും മറ്റു പല വിഷമങ്ങളുമായി വലിയ 15,000 ഒരു മാസം 25,000 വേണ്ട ആളുകളുണ്ട്. പക്ഷെ എന്താണ് നാട്ടുകാരെ ചെയ്യുന്നത്? അങ്ങനത്തെ ആളുകളിൽ ഇന്ന് 50 വരുന്ന ആളുകൾക്ക് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. മാസത്തിൽ 1,000 ചുവടയായിട്ട്, 1,000 ചുവട എല്ലാ മാസവും. 50 പേരെ കൂട്ടിയാൽ തന്നെ 50,000 വേണ്ടേ? 500 കൂട്ടിയാൽ 25,000 വേണ്ടേ നാട്ടുകാരെ ഒരു മാസം? പക്ഷെ അള്ളാഹുവിന്റെ ഖജനാവ് വലുതല്ലേ? അല്ലല്ലേ പടച്ചത് ഈ അടിമകളെ? അപ്പൊ ആ നിലക്ക് 50 ചില്ലാൻ ആളുകളെ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. 100 പരാപേക്ഷ ഉണ്ട്. പക്ഷെ അവരോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങള് പറയരുത്, ഇൻഷാ അല്ലാ ഒരു വഴി
ഒരു ചെറിയ മാർഗം കൂടി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ 50 ആളുകളെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന വീൽചെയർ തൊട്ട് 3 തൊട്ട് റേഷൻ അരിക്ക് പൈസ അല്ലാതെ ഒത്തുപോകും. പക്ഷെ എന്താണ് എന്റെ സഹോദരങ്ങളെ, മാസത്തില് അരിക്കിൽ ഇറച്ചി വാങ്ങാൻ വകുപ്പില്ലാത്ത ഞങ്ങൾ എടുത്ത ലീസ്റ്റടിച്ചടിച്ച് 100 വീടുകളുണ്ട്. നിങ്ങൾക്കറിയോ, ഒരു കൊല്ലം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് 120 വരുന്ന പാവം, ചെറിയ പെരുന്നാൾ വരുന്നു, പെരുന്നാളിന് നാളെ പെരുന്നാളിന്ന് അന്വേഷിച്ച് നോക്കുമ്പോ അയൽപ്പക്കാര് അവിടെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്ന് ഈ മക്കൾക്ക് വല്ലതും കൊടുത്താ അവർ കടിക്കും. അപ്പൊ പെരുന്നാളിന് ഇറച്ചി എന്താ വാങ്ങണില്ലേ? അപ്പൊ കുടുംബങ്ങൾ കരയാണ്, 100 കിട്ടിയ പെരുന്നാളിന് ഇറച്ചി വാങ്ങി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കാം, അരി ഒപ്പിക്കാം. പക്ഷേ അരി മാത്രം മതിയോ? പെരുന്നാൾ അവർക്കും വേണ്ട ഒരിക്കലും ഇറച്ചി വാങ്ങുന്നത്. അങ്ങനെ 120 വരുന്ന സാധുക്കൾക്ക് അന്ന് 100 വീതം സംഘ കുടുംബങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ട് അന്ന് പെരുന്നാളിന് അവർ ഇറച്ചി വാങ്ങിയിട്ട് പെരുന്നാളിന് ഇറച്ചി വാങ്ങിയൊരു ഭക്ഷണം കഴിച്ച് അവര് ദ്വാരക്കൂലേ, അവര് ദ്വാ ചെയ്തു. ആത്മാർത്ഥമായ ഒരു ദ്വാ ചെയ്യില്ല പെരുന്നാൾ, ഒരു സന്തോഷ ദിനം, അവര് ദ്വാ ചെയ്യുമല്ലോ, യാഥാർത്ഥ്യമാണത്. അങ്ങനെയുള്ള പാവങ്ങളെ ഇപ്പോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കൂടുതൽ ആളുകൾ, അതെന്താ ചോദിച്ചാ അത് ഞങ്ങൾ പറഞ്ഞു, എത്ര 20 അല്ല 40 വേണ്ട, അതിന് ഇത്ര നിശ്ചയിച്ചു പോകണ്ട. അവർക്ക് എല്ലാ മാസത്തെ റേഷൻ അരി കൂടാതെയുള്ള മറ്റുള്ള മുഴുവനും ഒരു റേഷൻ കടയിൽ നിന്ന് റേഷൻ കാർഡിൽ കിട്ടുന്ന എല്ലാം ഞങ്ങൾ പറഞ്ഞു എല്ലാം കൊണ്ടാകും. അപ്പൊ നമ്മുടെ കമ്മിറ്റിയങ്ങൾ തന്നെ അതിനിപ്പോ നമ്മള് അത് അങ്ങോട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഒരുങ്ങിയിട്ട് ഒരു റേഷൻ കാർഡിലുള്ള മുഴുവൻ അതിന്റെ പുറമെ ആഴ്ചയിൽ ഒരു അരക്കിലിറച്ചി, നമ്മളെല്ലാ ദിവസവും നാളത്തേക്കുള്ള ഇറച്ചി ഇന്ന് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതില്ലാത്തവരില്ലേ, ഫ്രിഡ്ജൊന്നും വേണ്ട. അവർക്കൊരു ഞായറാഴ്ച വെള്ളിയാഴ്ച ജുമായും കഴിഞ്ഞിങ്ങനെ വരുമ്പോ വീട്ടിലേക്ക് ഭർത്താവ് വരുമ്പോ ആ സാധു കൊണ്ടൊരു അരക്കിൽ ഇറച്ചി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കി ആ ഭർത്താവിന്റെ മുന്നിൽ അങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ അതൊരു സന്തോഷമാണ്. ആ നിലക്കുള്ള കുറച്ച് കൂടുതൽ ആളുകളെ ഇൻഷാ അല്ലാ അത് എത്ര എണ്ണം പിടിക്കണ്ട എന്ന് കമ്മിറ്റിക്കാരെ തന്നെ തീരുമാനിച്ച് അതിനിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ KP മുഹമ്മദ് ഹാജി ഷെയ്ഖുനാനെ സ്വീകരിക്കാൻ വേണ്ടി, അതുപോലെ വൈസ് പ്രസിഡന്റ് അംസഹാജി അടക്കമുള്ള, അതുപോലെ നമ്മുടെ മജീദാജി അടക്കമുള്ള ആളുകൾ ഷെയ്ഖുനാനെ സ്വീകരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എല്ലാവരും അങ്ങ് ഇറങ്ങിത്തിരിച്ച് ഇന്ന് 20 പരം ഇനങ്ങൾ, ഞാനത് പറഞ്ഞു, ഇനി വായിച്ചാ ഞാൻ ആ ബാക്കി കാര്യങ്ങൾ വായിക്കുന്നില്ല. നമ്മുടെ ആംബുലൻസ്, അതുപോലെ തന്നെ 2-3 കാര്യങ്ങൾ, നമ്മുടെ ചികിത്സ, 2 വരുന്ന ഓപ്പറേഷന്റെ പടികൾ, അതൊന്നും കൂടാതെ 20 ആ 20 20 അത് 100, 150, 60 തുടങ്ങിയിട്ട് ഒന്ന് നോക്ക് നാട്ടുകാരെ, 1000 വരുന്ന പാവങ്ങൾ ഈ സ്ഥാപനത്തിന്റെ 20 വാർഷിക സമ്മേളനം നടക്കുമ്പോൾ 1000 വരുന്ന പാവങ്ങൾ ആ പാവങ്ങളുടെ കണ്ണീരൊപ്പുകയാണ്. അതിന്റെ സമാപന ചടങ്ങിലെ ഇതെല്ലാം ഒരണ്ട് കാര്യം ഇപ്പൊ കൊടുത്തിട്ട് ബാക്കി 18 കാര്യങ്ങളും അല്ല, ആംബുലൻസ് അടക്കമുള്ള 20 കാര്യങ്ങൾ ഇനി ഇവിടെ സമർപ്പിക്കാൻ പോകുമ്പോ അതിന്റെ ഉദ്ഘാടനം ഞങ്ങളുടെ അഭിവന്യ ഗുരു, ഞങ്ങളെ ഈ രൂപത്തിൽ കരകയറ്റി ഈ രൂപത്തിലാക്കി തീർത്ത ഞങ്ങളുടെ അഭിവന്യ ഗുരു ഷെയ്ഖുന പൊന്മൾ ഉസ്താദ് പടച്ചവനെ, ഞങ്ങളുടെ ഷെയ്ഖുനക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, നീ നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് കാലം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നടക്കാൻ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവിടുന്ന് ഔദ്യോഗിക ഉദ്ഘാടന ക്രമം ഇന്നിപ്പോ ഇവിടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് ഇനി ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഈ മഹത്തായ സമാപന സമ്മേളനത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെയും ഈ കാണുന്ന മുഴുവൻ കാര്യങ്ങളും കൊടുക്കുന്നതിന്റെ സമ്മേളനം, നമ്മുടെ പറഞ്ഞു ഈ സമ്മേളനം എന്ന് പറഞ്ഞ നല്ല വലിയ പ്രഭാഷണങ്ങൾ വേദികൾ അതല്ല ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത്, ഇങ്ങനെ 1000 വരുന്ന പാവങ്ങൾക്ക് ഒരു ചെറിയ കണ്ണീരൊപ്പാനുള്ള പടി. ഈ സമ്മേളനം അങ്ങനെയാണെന്നാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ സംഘ കുടുംബങ്ങളും SYS SSF ഒക്കെ ഒരുങ്ങി, SMI ഒക്കെ ഇറങ്ങിത്തിരിച്ച് നല്ല സംഘ കുടുംബങ്ങളും ഇങ്ങനത്തെ ഒരു സമ്മേളനം അങ്ങനെയാണ് ലക്ഷ്യം വെച്ചത്. അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് അതിന്റെ സമാപനം കുറിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം
ഷൈഖുന നിർവഹിക്കാൻ പോവുകയാണ്. അതുപോലെ അൽഹംദുലില്ലാ ഈ വേദി ധന്യമാക്കിക്കൊണ്ട് നമുക്കാർക്കും മറക്കാൻ പറ്റിയില്ല നമ്മുടെ അസൻ ഉസ്താദിന്, വയനാട് അസൻ ഉസ്താദ് പടച്ചവനെ ആപ്പിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹു. പിന്നെ ഞാൻ തന്നെ ഞങ്ങൾ